ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അജഗജാന്തരം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഗ്രാമപഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒരുമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലേക്ക് വരിക ഈ പ്രയോഗമായിരിക്കും. എന്നാൽ പണത്തിന്റെ കാര്യത്തിലും പദ്ധതികളുടെ എണ്ണത്തിലും മാത്രമേ ഈ വ്യത്യാസമുള്ളൂ. സുസ്ഥിര വികസന ചർച്ചകളിൽ ഇരുകൂട്ടരും ആനകളാണ്. കാരണം അന്തരീക്ഷ താപനവും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ ഇവർക്ക് ഒരുപോലെയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര നഗരങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീ ആർ ഹീലി, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ ജി വിജയരാഘവൻ, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സുഗതകുമാരി ടീച്ചർ. കോഴിക്കോട് നഗരമധ്യത്തിൽ ഒരു കുളമുണ്ട്, മാനാഞ്ചിറ. ചിറയോട് ചേർന്ന് മരങ്ങളും പൂന്തോട്ടവും പുൽപ്പരപ്പും ഒക്കെയുണ്ട്. നഗരജീവിതത്തിലെ തിരക്കിനിടയിൽ വിശ്രമിക്കാനുള്ള ഒരിടം മാത്രമല്ല ഇത്, നഗരത്തിന്റെ ശ്വാസകോശം തന്നെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കോഴിക്കോട് കോർപ്പറേഷനെ ഈ വേദിയിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രതിനിധികൾ, ആദരണീയനായ മേയർ ശ്രീ എം ഭാസ്കരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ഹരിദാസ്, വർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഹൻസ ജയന്ത്, കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീ എസ് വിജയകുമാർ, കോർപ്പറേഷൻ പി ആർ ഒ ശ്രീ വി സുരേഷ് കുമാർ. കേരളത്തിലെ മറ്റ് കോർപ്പറേഷനുകളെ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോടിന്റെ മാത്രം പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റ് കോർപ്പറേഷനുകളെ സംബന്ധിച്ച് പ്രത്യേകതകൾ എന്ന് പറയുമ്പം, കോഴിക്കോട് ചരിത്രപരമായി തന്നെ വ്യത്യസ്തമുള്ള, മറ്റ് കോർപ്പറേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നഗരമാണ്. ഒന്ന്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമായിരുന്നു കോഴിക്കോട്. മറ്റൊന്ന്, അതിനു മുമ്പ് പരിശോധിക്കുമ്പം വാസ്കോഡിഗാമ കോഴിക്കോട്ട് ആണ് കപ്പലിറങ്ങിയത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രം അകലെ കാപ്പാട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സഞ്ചാര സാഹിത്യകാരനായിരുന്ന എസ് കെ പൊറ്റക്കാട് കോഴിക്കോട്ടുകാരനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരനല്ലെങ്കിൽ പോലും അദ്ദേഹം കോഴിക്കോട്ടായിരുന്നു ദീർഘകാലം താമസിച്ചതും അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനം നടത്തിയിരുന്നു. അതുപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ കോഴിക്കോട് നഗരത്തിനുണ്ട്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് കോഴിക്കോട് നഗരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന്. ഈ നിലയിലെല്ലാം കോഴിക്കോട് നഗരം വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. കോഴിക്കോടിന്റെ നഗര കാഴ്ചകളിലേക്ക്. പറഞ്ഞാൽ തീരാത്തത്ര കഥകളുള്ള നഗരമാണ് കോഴിക്കോട്. ചരിത്രവും സാഹിത്യവും കലയും പാട്ടും അങ്ങനെ എല്ലാമെല്ലാം. സാമൂതിരി രാജാക്കന്മാർ വാസ്കോഡ ഗാമ, ബഷീർ, ബാബുരാജ്, പപ്പു, ഇവരെല്ലാവരും ഈ നാടിന്റെ ഭാഗമായിരുന്നു. ഈ പാരമ്പര്യമാണ് ഈ നാടിന്റെ മഹിമ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള ഏറ്റവും സമ്പന്ന പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഒരു കാലത്ത് കോഴിക്കോട്. ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും പിൽക്കാലത്ത് യൂറോപ്പിൽ നിന്നും വണിക്കുകൾ ഇവിടേക്ക് തുഴഞ്ഞെത്തി. അറബികളുമായി പുരാതന കാലത്ത് തന്നെ നിലനിർത്തിയിരുന്ന ബന്ധം വാണിജ്യത്തിനപ്പുറം സാംസ്കാരിക വിനിമയത്തോളം വളർന്നു. സാമൂതിരി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ നഗരം നിരവധി പടയോട്ടങ്ങൾക്കും ഭരണമാറ്റങ്ങൾക്കും വേദിയായി. ഒരിക്കൽ ഹൈദരാലി പിടിച്ചെടുത്ത ഈ പ്രദേശം ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ദേശീയ പ്രക്ഷോഭകാലത്ത് ഉജ്ജ്വലമായ നിരവധി പോരാട്ടങ്ങൾക്ക് ഇതിനാൽ കോഴിക്കോട് വേദിയായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ട മാതൃഭൂമി പത്രം കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്.
സാഹിത്യത്തിനും കലയ്ക്കും പേരുകേട്ടതാണ് കോഴിക്കോടിന്റെ പഴയകാലം. ഹാസ്യസാഹിത്യകാരനായ സഞ്ജയനും എസ് കെ പൊറ്റക്കാടും തിക്കോടിയനും ഈ നഗരത്തിന്റെ പുത്രന്മാരാണ്. ഗൃഹാതുരത്വം ഉണർത്തുന്ന കോഴിക്കോടൻ സാഹിത്യ കൂട്ടായ്മകളുടെ ഓർമ്മകളിൽ മിഠായിത്തരവും മാനാഞ്ചിറയും അവിഭാജ്യ ഘടകങ്ങളാകുന്നു. മാപ്പിളപ്പാട്ടിന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ഇമ്പമാർന്ന ഈണങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ശരാശരി കോഴിക്കോടുകാർ. चुपके रात दिन आंसू बहाना याद है हमको अब तक आशिकी का वो जमाना याद है चुपके चुपके സുസ്ഥിര വികസനത്തിനായി കോഴിക്കോട് സ്വീകരിച്ചിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ആണ്, മറ്റൊന്ന് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ്, അതേപോലെ സ്യൂവറേജ് പ്രവർത്തനമുണ്ട്, സ്ട്രോം വാട്ടർ ഡ്രെയിനേജ് പ്രവർത്തനമുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് കെ എസ് ഡി പിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ സ്വീകരിച്ചുള്ള പ്രധാന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാം വികസന കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചെത്താം. ശുദ്ധജല സ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് അപൂർവ മാതൃകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ജനസാന്ദ്രതയേറിയ നഗരമധ്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന വിധം മാനാഞ്ചിറയിലെ ജലാശയം സംരക്ഷിച്ചിരിക്കുന്നു എന്നത് ഈ നഗരത്തിന്റെ സാമൂഹികമായ നിലപാടുകളുടെ സാക്ഷ്യമാണ്. കടുത്ത വേനലിലും ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ദിവസവും ഇവിടെ നിന്ന് പമ്പു ചെയ്യുന്നു. മാനാഞ്ചിറയുടെ ഈ മാതൃക പിന്തുടർന്ന് അടുത്ത കാലത്തായി രണ്ട് കുളങ്ങൾ കൂടി ഈ വിധം കോർപ്പറേഷൻ ശുദ്ധീകരിച്ചു. രണ്ടും ഇപ്പോൾ കുടിവെള്ളം കൊണ്ടുപോകുന്ന ഉറവകളായി കഴിഞ്ഞു. 1 ഏക്കർ 17 സെന്റ് വിസ്തീർണം വരുന്ന നീലിച്ചിറയാണ് ഇവയിലൊന്ന്. നമ്മുടെ നാട്ടിലൊക്കെ എത്ര എത്ര ജലസ്രോതസ്സുകളാണ് സംരക്ഷിക്കപ്പെടാതെ മലിനമായി കിടക്കുന്നത്. അതുപോലൊരു കുളമായിരുന്നു ഇതും. കോഴിക്കോട് കോർപ്പറേഷൻ ഇതിപ്പോൾ നവീകരിച്ച് കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലായി കുടിവെള്ളം ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ട്. കല്ലായിക്ക് സമീപമുള്ള ഈ കുളം 10 ആണ്ടുകളായി കാട് മൂടി നശിച്ചു കിടക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തി ഇതിനിടയിൽ കുളം കൈവശപ്പെടുത്തി മണ്ണിട്ട് നികത്താനും ശ്രമം നടത്തി. പ്രശ്നത്തിൽ ഇടപെട്ട് കോർപ്പറേഷൻ കുളം ഏറ്റെടുത്ത് ശുദ്ധീകരിക്കുകയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിൽ ജലസ്രോതസ്സുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ 3-ലേറെ കുളങ്ങൾ നവീകരിച്ച് കുടിവെള്ള സ്രോതസ്സുകളാക്കി അത് സംരക്ഷിച്ച് നാട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പം നീലിച്ചിറയായാലും മാനാഞ്ചിറയായാലും ഗരുഡൻകുളമായാലും ആ രീതിയിൽ നവീകരിച്ചു കൊണ്ട് വലിയ സംഖ്യ മുടക്കിയിട്ടാണ് നവീകരിച്ച് മറ്റ് മാലിന്യങ്ങൾ അതിനകത്ത് വരാത്ത രീതിയിൽ നവീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനമാക്കി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. CWRDMന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. അന്യാധീനപ്പെട്ടുകിടക്കുന്ന ജലസ്രോതസ്സുകളുടെ അവകാശം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്ന നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റ ശ്രമത്തിൽ നിന്നും കുളത്തെ രക്ഷിച്ചെടുത്തത്. നമ്മുടെ നാട്ടിലെ കുളങ്ങളൊക്കെ നികത്തി കെട്ടിടങ്ങൾ വരുന്ന സമയത്ത് ഇതൊരു മാതൃകയാണ്. കാരണം കോർപ്പറേഷനെ പോലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനെ കുളങ്ങൾ സംരക്ഷിക്കുന്നതിന് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഭാവി തലമുറയ്ക്ക് വലിയ പ്രചോദനമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല കോർപ്പറേഷനിലെ വിദൂര പ്രദേശത്തുള്ളവർക്കും നീലിച്ചിറ ഇന്നൊരു അനുഗ്രഹമാണ്. കോർപ്പറേഷൻ അടുത്തിടെ വീണ്ടെടുത്ത മറ്റൊരു ജലസ്രോതസ്സാണ് ഗരുഡൻകുളം. താരതമ്യേനെ വലിപ്പം കുറഞ്ഞ ഈ കുളം കുടിവെള്ളത്തിനായി ഇപ്പോൾ ഉപയോഗിക്കുന്നു. നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് ഇവിടെ നിന്നും ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നത്. കോഴിക്കോട്ടെ ഞെളിയൻ പറമ്പ് ഒരു കാലത്ത് കുപ്രസിദ്ധമായിരുന്നു. കോർപ്പറേഷൻ അവിടെ സ്ഥാപിച്ച മാലിന്യ സംസ്കരണശാല പരിസരവാസികളുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കി. ഇതിനെതിരെ ഉയർന്നുവന്ന ജനകീയ സമരങ്ങളാണ് ഞെളിയൻ പറമ്പിനെ വാർത്തകളിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഈ സ്ഥിതിക്ക് ഏറെക്കുറെ മാറ്റം വന്നു കഴിഞ്ഞു. രാത്രിയിൽ മാലിന്യങ്ങൾ ഇളക്കുമ്പോൾ മാത്രമേ പരിസരത്ത് ദുർഗന്ധമുള്ളൂ. സമീപ പ്രദേശങ്ങൾ താരതമ്യേനെ ശുചിത്വമാർന്നതാണ്. കാര്യങ്ങൾ ഈ വിധമെങ്കിലും എത്തിക്കാൻ കോർപ്പറേഷൻ നടത്തിയ പരിശ്രമങ്ങൾ ചില്ലറയല്ല. ഇതിനിടയിലും കുരുക്കഴിക്കാൻ കഴിയാതെ കിടന്നിരുന്ന പ്രതിസന്ധിയായിരുന്നു മാലിന്യച്ചണ്ടി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അഴുകാത്ത ഈ മാലിന്യം മല പോലെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഞെളിയംപറമ്പിൽ. ഇവ സംസ്കരിക്കുന്നതിന് നൂതനമായ സങ്കേതമാണ് കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്നത്. സംസ്കരിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുന്ന രീതിയാണിത്. ഇത്തരം ഹൈ ഡെൻസിറ്റി പ്ലാസ്റ്റിക് കൊണ്ട് ഒരു ആവരണം ഉണ്ടാക്കിയ ശേഷം അതിനു മുകളിൽ മണ്ണിടുകയാണ് ചെയ്യുന്നത്.